Hi, എല്ലാവർക്കും ചാനൽ അക്കാദമിയുടെ ഡെയിലി കറന്റ് അഫയർസ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഡെയിലി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടെ കമന്റ് ചെയ്യാം. നമുക്കറിയാം പി എസ് സിയുടെ പുതുക്കിയ സിലബസ് അനുസരിച്ച് വളരെയധികം പ്രാധാന്യമാണ് ആനുകാലികത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡെയിലി കുറച്ച് സമയം നമ്മൾ ഇതിനുവേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ, ആനുകാലികം പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആനുകാലികം എന്നുള്ളത്. അപ്പോൾ ഡെയിലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് ബംഗളൂരുവിലെ യു ആർ റാവോ സാറ്റലൈറ്റ് സെന്ററിന്റെ മുൻ ഡയറക്ടറും അതുപോലെ തന്നെ ദേശീയ സ്പേസ് കമ്മീഷൻ അംഗവുമായ മലയാളി ശാസ്ത്രജ്ഞനായ ശ്രീ പി കുഞ്ഞികൃഷ്ണന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർമ്മിച്ച് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി ശാസ്ത്രജ്ഞനാണ് ശ്രീ പി വി കുഞ്ഞികൃഷ്ണൻ. അടുത്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ടി വി സജീവന് ഏഷ്യ പസഫിക് ഫോറസ്റ്റ് ഇൻവേസീവ് സ്പീഷീസ് നെറ്റ്വർക്ക് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലെ അധിനിവേശ ജീവജാലങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശൃംഖലയാണ് ഏഷ്യ പസഫിക് ഫോറസ്റ്റ് ഇൻവേസീവ് സ്പീഷീസ് നെറ്റ്വർക്ക് എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് രാജ്യാന്തര പ്രതിനിധിയായിട്ട് നിയമിതനായ മലയാളിയാണ് ഡോക്ടർ ടി വി സജീവ്. അടുത്തത് ഒന്ന് രണ്ട് ക്യാമ്പയിനാണ്. അതിലൊന്നാണ് വീട്ടിലാണ് കരുതൽ എന്നുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കോവിഡിന്റെ മൂന്നാം ഘട്ടം നേരിടുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ ആരംഭിക്കുന്ന ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ് വീട്ടിലാണ് കരുതൽ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം, വീട്ടിലാണ് കരുതൽ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ മറ്റൊരു ക്യാമ്പയിനാണ് ഇനിയൊരു തരംഗം വേണ്ട എന്നുള്ളത്. ഈ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ വീട്ടിലാണ് കരുതൽ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലും ഇനിയൊരു തരംഗം വേണ്ട എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലുമാണ്. ഇതും കോവിഡിന്റെ മൂന്നാം തരംഗം നേരിടുന്നതിനായിട്ട് ആരംഭിച്ച ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ്. കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചൊരു ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഇനിയൊരു തരംഗം വേണ്ട എന്നുള്ളത്. അടുത്തത് തമിഴ്നാട് സംസ്ഥാനത്തെ പറ്റിയാണ്. സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൂജാരിമാരായി നിയമിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം, സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൂജാരിമാരായി നിയമിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ തലസ്ഥാനം നമുക്കറിയാം ചെന്നൈയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിനാണ്, ഗവർണർ ശ്രീ ബൻവാരിലാൽ പുരോഹിതാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാജസ്ഥാനെ പറ്റിയാണ്. വേദിക് എഡ്യൂക്കേഷൻ ആൻഡ് സംസ്കാർ ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം, വേദിക് കൾച്ചറിനെ കുറിച്ചൊക്കെയുള്ള ഒരു അവബോധം എല്ലാവർക്കും നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി വേദിക് എഡ്യൂക്കേഷൻ ആൻഡ് സംസ്കാർ ബോർഡ് നിലവിൽ വരുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ തലസ്ഥാനം നമുക്കറിയാം ജയ്പൂറാണ്. മുഖ്യമന്ത്രി ശ്രീ അശോക് ഗെഹ്ലോട്ടാണ്, ഗവർണർ ശ്രീ കൽരാജ് മിശ്രയാണ്. അടുത്തത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ പറ്റിയാണ്. സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്വകാര്യ എയ്ഡഡ് കോളേജുകളിൽ എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജുകളിൽ ഇംഗ്ലീഷ് മീഡിയം നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഡിഗ്രി കോളേജുകളിൽ സ്വകാര്യ കോളേജ് ആയിക്കോട്ടെ സർക്കാർ കോളേജ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് മീഡിയം നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ശ്രീ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ ശ്രീ ബിശ്വഭൂഷൺ ഹരിചന്ദനാണ്. അടുത്തത് ഇന്ത്യയിൽ പുതുതായി കണ്ടെത്തിയ കോവിഡിന്റെ വകഭേദമാണ് ഡെൽറ്റ പ്ലസ്. അപ്പോൾ ഓർമ്മിച്ചു ചോദിക്കാം, ഇന്ത്യയിൽ പുതുതായിട്ട് കണ്ടെത്തിയ കോവിഡ് വകഭേദം അല്ലെങ്കിൽ വേരിയന്റാണ്, കോവിഡ് വേരിയന്റാണ് ഡെൽറ്റ പ്ലസ് എന്നുള്ളത്. അടുത്തത് ഒന്ന് രണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. അതിലൊന്നാണ് 2021 ജൂണിൽ പെറുവിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പെഡ്രോ കാസ്റ്റിലോ ആണ്. അപ്പോൾ ഓർമ്മിച്ചു ചോദിക്കാം, പെറുവിന്റെ പ്രസിഡന്റായിട്ട് 2021 തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പെഡ്രോ കാസ്റ്റിലോ ആണ്. പെറുവിന്റെ തലസ്ഥാനം ലിമയാണ്. പെറുവിന്റെ കറൻസി സോളാണ്. പ്രധാനമന്ത്രി വയോലറ്റ ബെർമുണ്ടസ് ആണ്. അപ്പോൾ ഓർമ്മിച്ചു ചോദിക്കാം, പെറുവിന്റെ പുതിയ പ്രസിഡന്റ് പെട്രോ കാസ്റ്റിലോ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായ ജെയ്സിന്റെ ആരാധന പറ്റിയാണ്. 1970 പസഫിക് ദ്വീപുകളിൽ നടന്ന ഇമിഗ്രേഷൻ റെയ്ഡ്, ഈ റെയ്ഡ് അറിയപ്പെടുന്ന പേര് ഡോൺ റെയ്ഡ് എന്നാണ്. അപ്പോൾ ഈ റെയ്ഡ് അതിക്രമത്തിന് പസഫിക് ജനതയോട് മാപ്പ് പറഞ്ഞ ന്യൂസിലൻഡിന്റെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ജെയ്സിന്റെ ആരാധന. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, 1970 ഡോൺ റെയ്ഡ് അതിക്രമത്തിന് പസഫിക് ജനതയോട് മാപ്പ് പറഞ്ഞ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജെയ്സിന്റെ ആരാധന. ന്യൂസിലൻഡ് തലസ്ഥാനം നമുക്കറിയാം വെല്ലിംഗ്ടൺ ആണ്. ന്യൂസിലൻഡ് കറൻസി ന്യൂസിലൻഡ് ഡോളറാണ്. അപ്പോൾ 2021 ജൂണിൽ 1970 കുപ്രസിദ്ധ ഡോൺ റെയ്ഡ് അതിക്രമത്തിന് പസഫിക് ജനതയോട് മാപ്പ് പറഞ്ഞ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയാണ് ജെയ്സിന്റെ ആരാധന. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഇസ്രായേലിലെ അറബ് പാർട്ടിയായ റാമിനെ പറ്റിയാണ്. റാമിന്റെ ഫുൾഫോം ദ യുണൈറ്റഡ് അറബ് ലിസ്റ്റ് എന്നാണ്. യുണൈറ്റഡ് അറബ് ലിസ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ് റാം. അപ്പോൾ 2021 ജൂണിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മന്ത്രിസഭയിൽ അംഗമായ അറബ് കക്ഷിയാണ് റാം. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മന്ത്രിസഭയിൽ അംഗമായ അറബ് ഭരണകക്ഷിയാണ് റാം. ഇസ്രായേലിന്റെ തലസ്ഥാനം നമുക്കറിയാം ജെറുസലേമാണ്. ഇസ്രായേലിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റാണ്. ഇസ്രായേലിന്റെ പുതിയ പ്രസിഡന്റ് ഇസാക് ഹെർസോഗാണ്. അടുത്തത് ഒരു സൂചികയാണ്, വേൾഡ് ഗിവിംഗ് ഇൻഡെക്സ് 2021 പ്രസിദ്ധീകരിക്കുന്നത് ചാരിറ്റീസ് എയ്ഡ് ഫൌണ്ടേഷനാണ്. ഇന്ത്യയുടെ സ്ഥാനം ഈ ഇൻഡെക്സിൽ 14-ാമതാണ്. ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. അപ്പോൾ
വിവിധ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു രാജ്യങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്തോനേഷ്യ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 14th. അടുത്തത് ഒന്ന് രണ്ട് അപ്പോയിന്റ്മെന്റ് ആണ്. അതിലൊന്നാണ് ഭാരതീയ എയർടെൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ ശ്രീ അജയ് പുരിയെ സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചാൽ സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ അജയ് പുരിയാണ്. അതുപോലെ WHO ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ എയർ പൊല്യൂഷൻ ആൻഡ് ഹെൽത്ത് ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പിൽ ഓണററി മെമ്പറായി നിയമിതനായ ഇന്ത്യക്കാരനാണ് പ്രൊഫസർ മുകേഷ് ശർമ്മ. അടുത്തത് ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് സങ്കല്പ് സേ സിദ്ധി മിഷൻ വൻധാൻ എന്നുള്ളത്. കേന്ദ്ര ട്രൈബൽ മന്ത്രാലയമാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉള്ളവർക്കായിട്ട് ആരംഭിച്ച ഒരു ക്ഷേമ പദ്ധതിയാണ് സങ്കല്പ് സേ സിദ്ധി മിഷൻ വൻധാൻ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കാം, സങ്കല്പ് സേ സിദ്ധി മിഷൻ വൻധാൻ എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര ട്രൈബൽ മന്ത്രാലയം പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർക്ക് ഉള്ളവരുടെ ക്ഷേമത്തിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ്. കേന്ദ്ര ട്രൈബൽ വകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ അർജുൻ മുണ്ടയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിവൈസിനെ പറ്റിയാണ്, ഒരു ഉപകരണത്തെ പറ്റിയാണ്. അതിന്റെ പേര് ജീവൻ വായു എന്നാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വൈദ്യുതരഹിത CPAP ഉപകരണം അല്ലെങ്കിൽ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ ഉപകരണമാണ് ജീവൻ വായു. വികസിപ്പിച്ചിരിക്കുന്നത് IIT റോപ്പാറ. അടുത്തത് ലോകത്തിലെ ആദ്യ വുഡൻ സാറ്റലൈറ്റിനെ പറ്റിയാണ്, തടി കൊണ്ട് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ ഉപഗ്രഹം. അതിന്റെ പേര് വിസ വുഡ്സാറ്റ് എന്നാണ്. വിക്ഷേപിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. 2021 ഇത് വിക്ഷേപിക്കുന്നത്. അപ്പോൾ 2021 വിക്ഷേപിക്കുന്ന ലോകത്തിലെ ആദ്യ വുഡൻ സാറ്റലൈറ്റ് ആണ് വിസ വുഡ്സാറ്റ് എന്നുള്ളത്. വിക്ഷേപിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫ്രാൻസിലെ പാരീസിലാണ്. അടുത്ത ഒന്ന് രണ്ട് ദിനങ്ങളാണ്. അതിലൊന്നാണ് June 16 ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ്. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അന്യ സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സ്മരിക്കുന്ന അന്താരാഷ്ട്ര ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസസ് എന്നുള്ളത്. ആചരിക്കുന്നത് June 16. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് ആചരിക്കുന്നത്. 2021 പ്രമേയം റിക്കവറി ആൻഡ് റെസൈലൻസ് ത്രൂ ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നതാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ് June 16. അതുപോലെ മറ്റൊരു ദിനമാണ് വേൾഡ് ഡേ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് എന്നുള്ളത്. മരുഭൂമീകരണവും അതുപോലെ തന്നെ വരൾച്ചയും നേരിടുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ആചരിക്കുന്ന അന്താരാഷ്ട്ര ദിനമാണ്. ആചരിക്കുന്നത് June 17. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു ദിനം ആചരിക്കുന്നത്. 2021 പ്രമേയം റീസ്റ്റോറേഷൻ ലാൻഡ് റിക്കവറി, വി ബിൽഡ് ബാക്ക് ബെറ്റർ വിത്ത് ഹെൽത്തി ലാൻഡ് എന്നാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, വേൾഡ് ഡേ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് June 17 ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ് June 16 നമ്മൾ ആചരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലണ്ട് നഗരമായ സൗത്ത്ഹാംപ്ടനെ പറ്റിയാണ്. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ ഫസ്റ്റ് ടെസ്റ്റ് വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് വേദിയാകുന്നത് ഇംഗ്ലണ്ട് നഗരമായ സൗത്ത്ഹാംപ്ടനാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കാം, ICCയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് വേദിയാണ് സൗത്ത്ഹാംപ്ടൺ. അടുത്തൊരു പുസ്തകമാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റൈനയുടെ ആത്മകഥയാണ് ബിലീവ് എന്നുള്ളത്. ഈ പുസ്തകത്തിന്റെ കോഓതർ സഹരചയിതാവ് ഭരത് സുന്ദരേഷനാണ്. ഇനിയൊരു വിയോഗമാണ്. 2021 ജൂണിൽ അന്തരിച്ച പ്രശസ്ത നാടകകൃത്തും സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് ശ്രീ എ ശാന്തകുമാർ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. ഡിമെൻഷ ബാധിതരെ പരിപാലിക്കുന്നതിനും സമൂഹത്തിൽ ഈ വിഷയത്തിന് വേണ്ട ബോധവൽക്കരണം നടത്തുന്നതിനും കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവർ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, 2021 ജൂണിൽ ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് UNCTAD യുടെ സെക്രട്ടറി ജനറലായിട്ട് നിയമിതയായ വനിത ആരാണെന്നുള്ളത്. ആദ്യമായിട്ടാണ് UNCTAD യുടെ സെക്രട്ടറി ജനറൽ പദം ഒരു വനിത അലങ്കരിക്കുന്നത്. കോസ്റ്റാറിക്കൻ എക്കണോമിസ്റ്റായ റെബാക്ക ഗ്രീൻസ്പാൻ ആണ് 2021 ജൂണിൽ UNCTAD യുടെ സെക്രട്ടറി ജനറലായിട്ട് നിയമിതയായിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.